നമസ്കാരം. ഫ്രൂട്ട് ടുഡേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു പൈനാപ്പിൾ. നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. പക്ഷെ നമുക്ക് ആർക്കും അതിൻ്റെ അതിനുമായിട്ടുള്ള ന്യൂട്രീഷണൽ വാല്യൂസോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. സോ നമ്മളിന്ന് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെ പറ്റിയും സംസാരിക്കാൻ പോവുകയാണ്. നമുക്കിനി പൈനാപ്പിളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. പൈനാപ്പിളിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്ന അനനാസ് കൊമോസസ് എന്നാണ്. പൈനാപ്പിളിന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുകളുണ്ട്. അതായത് കൈതച്ചക്ക, പുറത്തിച്ചക്ക എന്നങ്ങനെ ഒത്തിരി പേരുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു റീജൻസ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പേരും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ടർ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക് 100 grams 82.5 കലോറീസ് ആണ് ഉള്ളത്. അതിൽ അതുമാത്രമല്ല നമ്മുടെ പൈനാപ്പിള് കലോറിയിൽ ലോ ആണ്, ഒത്തിരി ലോ ആണ്. അതുമാത്രമല്ല നമ്മൾ ഈ പൈനാപ്പിള് കലോറി ലോ ആണെന്ന് വെച്ചിട്ട് നമുക്ക് അതിൽ ന്യൂട്രീഷണൽ വാല്യൂസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കരുത്. കാരണം അതിൽ ഒത്തിരി ന്യൂട്രീഷൻസ് ഉണ്ട്. അതായത് നമുക്ക് വൈറ്റമിൻ എ ആൻഡ് കെ ഉണ്ട്, ഫോസ്ഫറസ്, സിങ്ക്, കാൽഷ്യം എന്നിങ്ങനെയുള്ള മിനറൽസ് ഒക്കെ ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ക്യാൻസർ ഫൈറ്റ് ചെയ്യാനായിട്ട്, ഇത് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പൈനാപ്പിളിൽ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇത് നമ്മുടെ പൈനാപ്പിള് നമുക്ക് ഡൈജഷന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സർജറി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് നമ്മൾ ഈ പൈനാപ്പിള് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. സോ അവർക്കത് മുറിവ് പെട്ടെന്ന് ഹീലാവാനും അതിനുള്ള ഇതൊക്കെ പൈനാപ്പിള് സഹായിക്കും. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ പൈനാപ്പിൾ എന്ന് പറയുന്നത്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നീർവീക്കം അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിക്കും. അതായത് ഇപ്പോൾ ഈ ആർത്രൈറ്റിസ് ഉള്ളവർക്കൊക്കെ ഈ പൈനാപ്പിൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഈ ജോയിൻസിനിടയ്ക്കുള്ള ആ ഒരു ഈ വീക്കം കുറഞ്ഞു കിട്ടും. സോ ഇതൊക്കെയാണ് പൈനാപ്പിളിൻ്റെ നല്ല വശങ്ങൾ. ഒരുപാടുണ്ട്, എന്നാലും ഇതൊക്കെയാണ് ഞാൻ എൻ്റെ റിസർച്ചിൽ കിട്ടിയിട്ടുള്ള നല്ല വശങ്ങൾ. നമുക്കിനി പൈനാപ്പിളിൻ്റെ ദോഷവശങ്ങളെ കുറിച്ച് അറിയാം. ഇതിൻ്റെ ദോഷവശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിള് ഒരു മീറ്റ് ടെൻഡറൈസറാണ്. അതായത് നമ്മുടെ ഈ മീറ്റൊക്കെ കട്ടി കുറയ്ക്കാനായിട്ട് നമ്മൾ പൈനാപ്പിൾ യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇത് നമ്മൾ എക്സസീവായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വായ്ക്കകത്തെ ടിഷ്യൂസിനൊക്കെ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അബ്ഡോമിനൽ ഇഷ്യൂസ് ഉണ്ടാകും ഒരുപാട് കഴിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ സ്കിൻ റാഷസ് ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പച്ച പൈനാപ്പിള് അത് നമുക്ക് കഴിക്കുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. അത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം, പക്ഷേ പ്രിപ്പയർ ചെയ്യേണ്ട റോ ആയിട്ട് കഴിക്കുന്നത് നമുക്ക് ദോഷം ചെയ്യുന്നൊരു സാധനമാണ്. സോ ഇനി നമുക്ക് ഈ പൈനാപ്പിളിനെ ഒന്ന് വെട്ടിപ്പൊളിച്ചു നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിത് മുഴുവനായിട്ട് മുറിക്കുന്നില്ല, ഇതിൻ്റെ മൂട് വെച്ചിട്ട് മാത്രം മുറിക്കും. കാരണം അതാണ് ഏറ്റവും നല്ല പാർട്ട്. മുറിച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ആ പുറത്തുള്ള സ്മെല്ല് തന്നെ ഇതിനകത്തും ഉണ്ട്. നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. സോ നമുക്ക് തന്നെ ഒന്ന് മുറിച്ച് നമുക്കിതിൻ്റെ ടേസ്റ്റ് ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ടെസ്റ്റ് ഒന്ന് നോക്കാം. സോ ഞാനിവിടെ എല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പുളിയുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു മധുരമുണ്ട്. നല്ല മധുരമുണ്ട്, നല്ല സ്വീറ്റ്നെസ് ഉണ്ട്. ഒരു നമുക്ക് സ്വീറ്റ്നെസ്സിൻ്റെ ഒരു ലെവല് 5 ഒക്കെ പറയാം, ആ ഒരു സ്വീറ്റ്നെസ്സിനുണ്ട്. പുളിപ്പിന് നമുക്കൊരു 2 ഉണ്ട്, ഒരു 2 പുളിപ്പ് മാത്രമേ ഉള്ളൂ. 2 പുളിപ്പേ ഉള്ളൂ. നല്ലൊരു സ്വീറ്റ്നെസ് ഇതിന് കിട്ടുന്നുണ്ട്, നല്ല സ്മെല്ലുമുണ്ട്. നമുക്ക് എന്തായാലും കട്ട് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു പീസ് എടുത്ത് കഴിക്കാതെ ആരും പോകത്തില്ല, അത്രയും നല്ലൊരു സ്മെല്ലുമുണ്ട്. സോ നമുക്കിനി ഇതിൻ്റെ നമ്മുടെ ഒരു റിവ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വീറ്റ്നെസ്സിന് നമുക്കിതിനൊരു 5 കൊടുക്കാം. സ്വീറ്റ്നെസ്സിന് നമുക്ക് 5 കൊടുക്കും, കാരണം അത്രയും നല്ല ഒരു സ്വീറ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ പുളിപ്പ് നമുക്കൊരു 2 കൊടുക്കാൻ പറ്റും. ഫ്ലേവറിനെ എൻഹാൻസ് ചെയ്യുന്ന ടൈപ്പ് ഒരു പുളിപ്പാണ്. പിന്നെ അതിൻ്റെ ടെക്സ്ചറാണ്, ടെക്സ്ചർ നല്ലൊരു സ്മൂത്തായിട്ടുണ്ടായിരുന്നു, ക്രഞ്ചി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു കടിക്കുന്ന സമയത്ത് ആ ഒരു ക്രഞ്ചി, ആ വലിയൊരു ക്രഞ്ചല്ല, എന്നാലും ചെറിയതായിട്ട് നല്ലൊരു ക്രഞ്ചി ഫീൽഡ് ഉണ്ടായിരുന്നു, നല്ലൊരു ടെക്സ്ചർ ആയിരുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. സ്വീറ്റ്നെസ്സിന് നമുക്ക് 5, പിന്നെ നമുക്ക് പുളിപ്പിന് നമുക്കൊരു 2 ഉണ്ടാകും. പിന്നെ വേറൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ പൈനാപ്പിളിൻ്റെ കൂടെ ഉപ്പ്
ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്വീറ്റ്നെസ് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ട് കിട്ടും. അത് നമ്മുടെ പൈനാപ്പിളിൻ്റെ അല്ല, നമ്മുടെ ഉപ്പിൻ്റെ ഒരു ഗുണമാണ്. ഉപ്പ് നമ്മൾ ഏതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടേസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവറിനെ അത് എൻഹാൻസ് ചെയ്യുന്നതാണ്. നമുക്ക് പൈനാപ്പിൾ ഉപ്പിട്ട് കഴിക്കണം കുറച്ചും കൂടി ഫ്ലേവർ ഉള്ളതായിട്ട് തോന്നും. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ നമ്മുടെ ആ സൈഡിലുള്ള ആ ബെൽ ബട്ടണിൽ ഒരു അടിയും കൊടുക്കും, കാരണം എന്നാൽ നമ്മൾ പുതുതായിട്ട് ഇറക്കുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന വീഡിയോ അത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്, നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. എന്നാൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഉള്ളൊരു ഫ്രൂട്ടാണ് അത്. ഇങ്ങനെയും കഴിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അതിലാർക്കും അറിയത്തില്ല. നമ്മൾ ആ ഒരു ഫ്രൂട്ടായിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതൊരു ബൈ.